सीता स्वयं विश्वामित्रनम् परमानंदम् प्राभिच्चपोल् विश्वनायकन् तन्नोरी वण्णमरुचेदम् बालगन्मारे पोगमिधिला पुरिक्युनम् कालम् वृथा कलञ्ञीडु कयरुदल्लु यादवं महादेवचापवं कंडु पिन्ने वेगमोडयोध्यं पुकुतानिकाणं इत्तरमरुल् चेदु गंगयं कडन्नव सत्वरं चेन्नु मिथिला पुरमकं पुक्कु मुनिनायकनाय कौशिकन् विश्वामित्रन् മുനിവാടം പ്രാപിച്ചതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരനന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദപ്പൻ കണ്ടു വന്ദിച്ചിടിന ജഗദേക സുന്ദരന്മാരാമിവരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതു കേട്ട് അരുൾ ചെയ്തേടിനാൻ വിശ്വസിച്ചാലും മമ വാക്യം നീ നരപദേ വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ യാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതു കാലം കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്ക് യാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴിപോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടി കൊണ്ട് അഹല്യ തൻ പാപവും നശിപ്പിച്ചു പാവനയക്കീടിനാം പരമേശ്വരമായ ചാപത്തെ കാൺമാൻ ഉള്ളിൽ പാരമാഗ്രഹമുണ്ടു നീ അതു കാട്ടേടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുങ്ങിങ്കൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ചാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാനം നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനനായ ബാലകൻ രഘുവരൻ
രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വിള്ളിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചേടി വല്ലഭനിവൻ മമനന്ദനയ്ക്കെന്നൂനം എല്ലാം ഈശ്വരനെന്നേ ചൊല്ലാവിതെനിക്കിപ്പോൾ വില്ലിക വരുത്തിയിടുകന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടുവന്നാർ. കണ്ടാ സഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയംബകമെന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ട് രാമചന്ദ്രനുമാനന്ദ ഉൾക്കൊണ്ടു വന്ദിച്ചിടിനൺ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ. എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ. മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദം മന്ദം പോ ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടും എടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം. നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം. പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ട് വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പൂണ്ട. ജനകൻ ജഗസ്വാമിയാകിയ ഭഗവാനെ ജനസംസതി ഗാഢാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണം വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽപ്പേട പോലെ സന്തോഷം പൂണ്ടാളിൽ കൗതുകമുണ്ടായി വന്നു ഛേദസി കൗശികനും മൈഥിലി തന്നെ പരിചാരികമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ചാൽ സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളുമണിഞ്ഞ ശോഭയോടെ സ്വർണമാലയും ധരിച്ച് ആദരാൽ മന്ദം മന്ദം അർണോജനേത്രൻ മുൻപിൽ സത്രപം വിനീതയായി വന്ന് ഉടൻ നേത്രുൽപ്പലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടീടിനൾ മാലയും ധരിച്ചു നീലുൽപ്പല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങീനൻ ഭൂമി നന്ദനിക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമിപാലകബാലൻ തന്നെ കണ്ടവകളും ആനന്ദം ബുധിതന്നിൽ വീണുടൻ മുഴുകിനാർ മാനവ വീരൻ വാഴുകൻ നാശിയും ചൊല്ലീടിനാ. അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനും വന്ദിച്ചു ചൊന്നാനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം
ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപന വരുത്തുവൻ. വിശ്വാമിത്രനും അമിഥിലാധിപന്താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കു വരും വണ്ണം നിശേഷവൃത്താന്തങ്ങൾ എഴുതി അയച്ചിരു. വിശ്രമത്തോടു നടകൊണ്ടിരു ദൂതന്മാരും സഹേദപുരിപുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു പങ്ക്തിസ്യം തനന്താനും ഇനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുരച്ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയാമരുന്ധതിദാനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി. ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യ ഘോഷങ്ങളോടും മിഥിലാപുരമകം പുക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ടാൻ വന്ദിച്ചു സദാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ തദനുപത്നിയേയും അർഘ്യപാദ്യാദികളാലർച്ചിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമുരീന്ദ്രൻ തനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിന് സാമോദം. വസിഷ്ഠനാമാചാര്യപാദാബ്ജവും തൊഴുതു. മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദം ഭോജമനുജന്മാ തൊഴുതു. ഭരതന് ലക്ഷ്മണകുമാരനും തൊഴുതു. ശത്രുഘ്നനും ലക്ഷ്മണപാദാം ഭോജം വക്ഷസി ചേർത്തു. താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഢാശ്ലേഷവും ചെയ്തിടിനൻ. ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. നാലു കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി. നാലു പുത്രന്മാർ ഭവൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ നാലു കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാരതുവേ മടിക്കണ്ട. വസിഷ്ഠൻ താനും സദാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും നാലുവർക്കും യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതും തീർത്തു. മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി നാനാരത്നമണ്ഡിത സ്തംഭത്തോരണങ്ങളും നാട്ടി രത്നകമണ്ഡിത സ്വർണപീഠവും വെച്ച് ഭക്ത്യ ശ്രീരാമപാദം ഭോജം കഴുകിച്ച് അനന്തരം ഭേരിതുന്തുഭിമുഖ്യവാദ്യ ഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയ വൈദേഹി രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രൻ. തൽപാദതീർത്ഥം നിജ ശിരസി ധരിച്ചുടനുൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ
ഊർമിള തന്നെ വെട്ടു ലക്ഷ്മണകുമാരനും കാമ്യാംഗിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരത ശത്രുഘ്നന്മാർത്തം കൂടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം യാഗഭൂദേശം വിശുദ്ധ്യർത്ഥമായുഴുതപ്പോളെ ഗദാ സീതാമധ്യേ കാണായി കന്യാരത്നം യാതയായൊരു ദിവ്യകന്യ കതനിക്ക് ഞാൻ സീത എന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തു ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം എന്നോട് മഹാമുനി താൻ അരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾവി പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പന്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ചരുദ്രാദികൾ അർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയേ വന്നവതരിച്ചിതു രമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായാ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വേഷ്മനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ ഇത്തം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോളൊന്നു മാനസേ തോന്നി പന്നക വിഭൂഷണൻ തന്നനുഗ്രഹശക്ത്യാ മൃത്യുശാസനചാപം മുറിച്ചിടുന്ന കുമാൻ ഭർത്താവാകുന്നതുമൽ പുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയില്ലിതിനെന്നു പൃഥ്വി പാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ അത്ഭുത പുരുഷനാം ഉൽപ്പലനേത്രൻ തന്നെ തൊൽപ്രസാദത്താരിന്നു സിദ്ധിച്ചേ ഭാഗ്യവശൽ ദർപ്പകസമനായ ചിൽപുരുഷനെ നോക്കി പിൽപാടു തെളിഞ്ഞുര ചെയ്തു ജനകനം ആദ്യമേ സഫലമായി വന്നു മാനുഷജന്മം കദ്യോദായുധ സഹസ്രോദ്യോതരൂപത്തോടും കദ്യോദന്വയെ പിറന്നോരു നിൻ തിരുവടി വിദ്യുൽ സംയുതമായ ജിമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാണുക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജചരണാഗ്രേ
സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം തൊൽപാദാംബുജഗളിതാംബുബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു തൊൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ട് സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു തൊൽപാദാംബുജഗളിതാംബുധാരണം കൊണ്ട് സൽപുമാൻ മഹാബലി സിദ്ധിച്ചൈന്ദ്രം പദം തൊൽപാദംബുജ രജസ്പൃഷ്ടി കൊണ്ട് അഹല്യയും കിൽബിഷത്തോടു വേറുപെട്ടു നിർമ്മലയായൾ നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ട് ബന്ധവും അകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കയായി വരേണമേ പാദപങ്കജദ്വയം യുദ്ധമോരൊന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം കരികളറുനൂറും പതിനായിരം തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ നൂറായിരം പത്തിയും ഒരു ലക്ഷം മുന്നൂറു ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം പ്രത്യേകം നൂറു കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു കൽമഷമകന്നൊരു ജനകനൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു നിർമ്മലഗാത്രിയായ പുത്രിക്ക് പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴിപോലെ ചിന്മയൻ മായാമയനായ രാഘവൻ നിജധർമ്മധാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു മൃദംഗാനകഭേരീതൂര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആന തേ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദി താപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്യാദികളോടും വേഗമോടയോധ്യക്കമ്മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞു തേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചൂരനന്തരം വെൺകൊറ്റക്കുട തഴവെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുവാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ട് അങ്കിത ധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരീ ഗന്ധത്തോടും നടന്നു വിരവോട് മൂന്ന് യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം